وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളും അവയുടെ അർത്ഥവും ആശയങ്ങളുമാണ് ഈ ഒരു പ്രാർത്ഥനാ പഠനമെന്ന പ്രത്യേക പ്രോഗ്രാമിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അർത്ഥഗർഭമായ ഇഹപര വിജയത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്ന ധാരാളം പ്രാർത്ഥനകൾ അൽഹംദുലില്ലാ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അള്ളാ, ഇന്നത്തെ ഈ ഒരു ദർസിൽ തത്തുല്യമായ, ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നിർവഹിക്കാവുന്നതാണ്. നമ്മുടെ സാധാരണ നിലക്കുള്ള പ്രാർത്ഥനകളിൽ, അതേപോലെ തന്നെ നമസ്കാരത്തിൽ, തശഹുദിൽ, അതേപോലെ തന്നെ കുനൂത്തോതുന്ന സന്ദർഭങ്ങളിൽ എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. പ്രത്യേകിച്ചും ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയും വലിയ തോൽവി സംഭവിക്കുകയും അതേപോലെ തന്നെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഈ പ്രാർത്ഥന ഏറെ ഉപകാരപ്പെടുന്നതും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന നിർവഹിച്ചത് അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ്. നമുക്കറിയാം, ഉഹദ് യുദ്ധം, മുസ്ലിമീങ്ങൾ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അവർ വിജയിച്ചതാണ്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ആ വാക്കുകൾ ചില സ്വഹാബികൾ തെറ്റിക്കുകയും അത് കാരണത്താൽ ശത്രുക്കൾ പിറകിലൂടെ മുസ്ലിം സൈന്യത്തെ ആക്രമിക്കുകയും ധാരാളം സ്വഹാബികൾ കൊല്ലപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബക്കാരും അതേപോലെ തന്നെ പ്രവാചകൻ്റെ സ്വഹാബികളും കൊല്ലപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വളരെ വലിയ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ, അങ്ങനെ മുശ്രിക്കുകളെല്ലാം യുദ്ധഭൂമിയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള യാത്രയിലാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുആ നിർവഹിക്കുന്നത്. മാത്രമല്ല, ഈ ദുആ നിർവഹിക്കുമ്പോൾ പതിവിന് വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെയുണ്ടായിരുന്ന സ്വഹാബികളെ മുഴുവൻ ആ പ്രാർത്ഥനയിൽ പങ്കാളികളാക്കി, അവരോട് അണിയണിയായി സഫുകളായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അവരെല്ലാം പ്രവാചകൻ്റെ പിറകിൽ നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ദുആ ആണ്. ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ദുആ ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിലും സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഉബൈദ് ബിനു റിഫാഅ അസ്സുറഖി റളിയല്ലാഹു തആല അൻ അബീഹി, തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഖാല ലമ്മാ കാന യൗമു ഉഹദിൻ, ഉഹദിൻ്റെ ദിവസം, വൻകഫ അൽ മുശ്രിക്കൂൻ, ബഹുദൈവാരാധകരെല്ലാം യുദ്ധം കഴിഞ്ഞ് അവർ മക്കയിലേക്ക് തിരിച്ചുപോയി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇസ്തവു ഹത്ത ഉസ്നിയ അല റബ്ബി അസ്സ വജൽ, എല്ലാവരും സഫുകളായി നിൽക്കൂ, ഞാൻ എൻ്റെ റബ്ബിനെ പ്രശംസിക്കട്ടെ, ഞാൻ എൻ്റെ റബ്ബിന് കീർത്തനം പറയട്ടെ.
അതുകൊണ്ട് എല്ലാവരും എൻ്റെ പിറകിൽ അണികളായി നിൽക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, സ്വഹാബികൾ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കട്ടെ, ഞാൻ എൻ്റെ റബ്ബിനെ വാഴ്ത്തട്ടെ. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണങ്ങളും അവർക്ക് ഹൈറാണ്, അതിൽ വലിയ നന്മകളുണ്ടാകും. അത് തിരിച്ചറിയുമ്പോൾ ഏത് മുസീബത്തിൻ്റെ സന്ദർഭത്തിലും അവർ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവർ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ പ്രശംസിക്കും. അതുകൊണ്ട് പ്രവാചകന് പരിക്ക് പറ്റി വളരെ വലിയ വിഷമവും സങ്കടവുമുള്ള സന്ദർഭത്തിലും പറയുന്നത് എന്താണ്? എല്ലാവരും അണികളായി നിൽക്കൂ, ഞാൻ എൻ്റെ റബ്ബിനെ പ്രകീർത്തിക്കട്ടെ. ഫസാറു ഖൽഫഹു സുഫൂഫൻ, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ സഫുകളായി നിന്നു. എല്ലാവരും അണിയണിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്നു. അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനയാണ് ഇൻഷാ അള്ളാഹ് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ആ പ്രാർത്ഥന ആരംഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്കൽ ഹംദു കുല്ലുഹു, സർവസ്തുതികളും അല്ലാഹുവേ നിനക്കാകുന്നു. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനെ പ്രശംസിക്കുകയാണ്, അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സർവസ്തുതികളും അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലു, എല്ലാ സ്തുതികളും നാഥ നിനക്കാകുന്നു. ഒരുപാട് മുറിവുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ്, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അഖീദ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നും അതിലെല്ലാം അള്ളാഹുവിന് അവൻ്റേതായ ചില ഹിക്മത്തുകളും തീരുമാനങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രവാചകൻ തൻ്റെ പ്രാർത്ഥന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു, അല്ലാഹുവേ, സർവസ്തുതികളും നിനക്കാകുന്നു. വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ ലാ ഖാബിദ ലിമാ ബസത്ത, അല്ലാഹുവേ, നീ വിശാലമാക്കിയതിനെ കുടുസാക്കാൻ ആരുമില്ല റബ്ബേ. അല്ലാഹു അവൻ്റെ അടിമകൾക്ക് ഏതെങ്കിലും ഒരു കാര്യം വിശാലമായി നൽകാൻ, അത് മതപരമായ വിഷയത്തിലുള്ള കാര്യങ്ങളാകട്ടെ, ഈമാനും ഇൽമും ഇഖ്ലാസും മതപരമായ വിഷയങ്ങളിലുള്ള തൗഫീഖുമാകട്ടെ, ഇനി ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള കാര്യങ്ങളാകട്ടെ, രണ്ടാണെങ്കിലും ശരി, അള്ളാഹു ഒരടിമക്ക് അതല്ലെങ്കിൽ ഒരു സംഘത്തിന് ഒരു സമൂഹത്തിന് വിശാലപ്പെടുത്തി കൊടുത്ത ഒരു കാര്യത്തെ കുടുസാക്കാൻ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അല്ലാഹുമ്മ ലാ ഖാബിദ ലിമാ ബസത്ത, അള്ളാഹുവേ, നീ വിശാലപ്പെടുത്തിയതിനെ ഞെരുങ്ങിയത് ആക്കുവാൻ, കുടുസായതാക്കുവാൻ ആർക്കും സാധ്യമല്ല റബ്ബേ. ഇതും അള്ളാഹുവിനുള്ള പ്രശംസയാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ്. നമുക്കറിയാം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ സിഫാത്തുകളും അസ്മാഉകളും പറഞ്ഞുകൊണ്ടുമാണ് നാം ദുആ ചെയ്യേണ്ടത്. ഇസ്മുൽ ജലാല ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്മുല്ലാഹിൽ അഅലം, ആ അള്ളാഹു എന്നുള്ള അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമം, ജലാലത്തിൻ്റെ ഇസ്മ്, അത് വിളിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ലക്കൽ ഹംദു കുല്ലു, വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ ലാ ഖാബിദ ലിമാ ബസത്ത, നീ വിശാലപ്പെടുത്തിയതിനെ പിടിച്ചു വെക്കുവാൻ, ഞെരുക്കമുള്ളതാക്കുവാൻ, കുടുസാക്കുവാൻ ആർക്കും സാധ്യമല്ല. ഖബദ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, ഇടുങ്ങിയതാക്കുക, ആർക്കും അതിന് സാധ്യമല്ല. അതേപോലെ തന്നെ വലാ ബാസിത ലിമാ ഖബദ്ത, നീ പിടിച്ചു വെച്ചതിനെ അതല്ലെങ്കിൽ നീ ഞെരുങ്ങിയതാക്കിയതിനെ വിശാലമാക്കുവാനും ആർക്കും സാധ്യമല്ല. അള്ളാഹു പിടിച്ചു വെച്ച ഒന്നിനെ അള്ളാഹു ഒരു ഞെരുക്കം നൽകി, അത് ദീനിൻ്റെ കാര്യത്തിലാകട്ടെ, ദുനിയാവിൻ്റെ കാര്യത്തിലാകട്ടെ, വേറെ ഏത് വിഷയത്തിലാകട്ടെ, അള്ളാഹു ഞെരുക്കമാക്കിയാൽ പിന്നെ അതിനെ വിശാലപ്പെടുത്തി കൊടുക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന സൂചനയും അതിലുണ്ട്. അതാണ് തൗഹീദുൽ ഉലൂഹിയ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടോ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടോ കാര്യമില്ല, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. വലാ ബാസിത ലിമാ ഖബദ്ത, നീ ഞെരുക്കമുണ്ടാക്കിയതിനെ വിശാലപ്പെടുത്താനും ആരുമില്ല. വലാ ഹാദിയ ലിമാ അദ്ലൽത, അള്ളാഹുവേ, നീ വഴിപിഴപ്പിച്ചവരെ നേർമാർഗത്തിലാക്കാനും ആരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ വഴിതെറ്റിച്ചാൽ
അത് ദീനിൻ്റെ വിഷയത്തിലാകട്ടെ ദുനിയാവിൻ്റെ വിഷയത്തിലാകട്ടെ, അള്ളാഹു വഴിപിഴപ്പിച്ച ഒരാൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ സൃഷ്ടികൾ അഖിലവും ഒരുമിച്ചു കൂടിയാലും സാധ്യമല്ല. വല മുദില്ല ലിമൻ ഹദൈത, അതേപോലെ തന്നെ അള്ളാഹുവേ നീ ഹിദായത്ത് നൽകുന്ന ആളുകളെ വഴിപിഴപ്പിക്കുവാനും ആരുമില്ല. അള്ളാഹു ഒരാൾക്ക് ദീനിൽ അറിവ് നൽകുവാനും ഈമാനും ഇഖ്ലാസും നൽകി ഹിദായത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും അള്ളാഹു ഒരാൾക്ക് തീരുമാനിച്ചാൽ പിന്നെ ആ വ്യക്തിയെ തടയുവാനോ ആ വ്യക്തിയെ വഴിപിഴപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. അതേപോലെ തന്നെ ദുനിയാവിൻ്റെ വിഷയത്തിലും ഏറ്റവും ശരിയായ വഴികൾ തിരഞ്ഞെടുക്കുവാൻ ഒരാൾക്ക് അള്ളാഹു തൗഫീഖ് നൽകിയാൽ അയാളെ വഴിതെറ്റിക്കുവാൻ വേറെ ആര് വിചാരിച്ചാലും സാധ്യമല്ല. അപ്പോൾ ദീനിൻ്റെ വിഷയത്തിലും ദുനിയാവിൻ്റെ വിഷയത്തിലും ഏറ്റവും ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള ഒരവസ്ഥക്ക് ഒരടിമക്ക് അള്ളാഹു തൗഫീഖ് നൽകിയാൽ അതിൽ നിന്ന് അയാളെ തടയാൻ ആർക്കും സാധ്യമല്ല. അതേപോലെ തന്നെ ദീനിൻ്റെ വിഷയത്തിലും ദുനിയാവിൻ്റെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെ വഴിതെറ്റിച്ചാൽ അയാളെ നേർമാർഗത്തിലാക്കുവാനും ഒരാൾക്കും സാധ്യമല്ല. അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം ഹിദായത്തിനുള്ള തൗഫീഖ്, ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള തൗഫീഖ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പവർ കൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ ഹിദായത്ത് നേടിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. വലാലത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് വിനയാന്യതരായി അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴ്പ്പെട്ടുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അവൻ പഠിപ്പിച്ച കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടും മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൽ നിന്നു ഹിദായത്തിനുള്ള തൗഫീഖ് ലഭിക്കുകയുള്ളൂ എന്ന ഒരു വലിയ ആശയം ഈ പറഞ്ഞ കാര്യത്തിലുണ്ട്. വീണ്ടും പറയുന്നു, വല മുഖരിബ ലിമാ ബാഅദ്ത, അള്ളാഹുവേ നീ അകറ്റിയതിനെ അടുപ്പിക്കാൻ ആരുമില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ അകറ്റിക്കളഞ്ഞ അതെന്ത് തന്നെയാകട്ടെ, ദുനിയാവിൻ്റെ കാര്യങ്ങളാകട്ടെ ദീനിൻ്റെ കാര്യമാകട്ടെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ അകറ്റിയ ഒന്നിനെ അടുപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് ഷെറായാലും ശരി ഖൈറാണെങ്കിലും ശരി, ഒരടിമയിൽ നിന്ന് അള്ളാഹു ഷെറുകളെ അകറ്റി അല്ലെങ്കിൽ ഖൈറുകളെ അകറ്റി രണ്ടിനെയും അവരിലേക്ക് അടുപ്പിക്കുവാൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല, വേറെ ആര് വിചാരിച്ചാലും കഴിയില്ല. അതാണ് വല മുഖരിബ ലിമാ ബഅദ്ത, നീ അകറ്റിയതിനെ അടുപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. വല മുബഇദ ലിമാ ഖറബ്ത, നീ അടുപ്പിച്ചതിനെ അകറ്റിക്കളയാനും ആർക്കും സാധ്യമല്ല. അള്ളാഹു ഒരാളെ ആ വ്യക്തിയിലേക്ക് അള്ളാഹു ഖൈറുകളെ അടുപ്പിച്ചു അല്ലെങ്കിൽ ഷെറുകളെ അടുപ്പിച്ചു, നല്ല നല്ല ആളുകളെ അയാളിലേക്ക് സാമീപ്യമുള്ളതാക്കി അല്ലെങ്കിൽ മോശക്കാരായ ആളുകളെ സാമീപ്യമുള്ളതാക്കി, രണ്ടാണെങ്കിലും ശരി, ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതാണിവിടെ വളരെ കൃത്യമായി പറയുന്നത്, വല മുബഇദ ലിമാ ഖറബ്ത, നീ അടുപ്പിച്ചതിനെ അകറ്റുവാനോ, അതേപോലെ തന്നെ വല മുഖരിബ ലിമാ ബഅദ്ത, നീ അകറ്റിയതിനെ അടുപ്പിക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല. വീണ്ടും പറയുന്നു, വല മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. വല മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. വല മാനിഅ ലിമാ അഅതൈത, നീ നൽകിയതിനെ തടയാനും ആർക്കും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമക്ക് ഖൈറ് നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ കഴിയില്ല. ഇഹത്തിലെയും പരത്തിലെയും ഖൈറ്, ദീനിലെയും ദുനിയാവിലെയും ഖൈറ് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാനോ അള്ളാഹു തടഞ്ഞു വെച്ചാൽ അതിനെ നൽകാനോ ഒരാൾക്കും സാധ്യമല്ല. ഇത്രയും പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളാണ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പറയുകയാണ്. അള്ളാഹു നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ കഴിയില്ല. അള്ളാഹു ഇടുസാക്കിയതിനെ വിശാലമാക്കാനോ വിശാലമാക്കിയതിനെ കുടുസാക്കാനോ ആർക്കും സാധ്യമല്ല. അള്ളാഹു വഴിപിഴപ്പിച്ചവരെ നേർമാർഗത്തിലാക്കാനോ നേർമാർഗത്തിലാക്കിയവരെ വഴിപിഴപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. അള്ളാഹു അടുപ്പിച്ചതിനെ അകറ്റാനോ അള്ളാഹു അകറ്റിയതിനെ അടുപ്പിക്കുവാനോ ആർക്കും സാധ്യമല്ല. ഇതൊക്കെ റഹ്മാനായ റബ്ബിന് മാത്രം കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം, നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിന് മാത്രം, സമർപ്പണം അള്ളാഹുവിന് മാത്രം, ഈമാനും ഇഖ്ലാസും അള്ളാഹുവിനോട് മാത്രം. അപ്പോൾ ആ നിലക്കായിരിക്കണം ഒരാളുടെ ജീവിതം. കാരണം ഇതിനെല്ലാം കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. സൃഷ്ടികൾ അഖിലവും ഒരുമിച്ചു കൂടിയാലും അതിൽ മലക്കുകളുണ്ട്, അതിൽ ജിന്നുകളുണ്ട്, അതിൽ അമ്പിയാക്കളുണ്ട്, അവയിൽ സ്വാലിഹീങ്ങളുണ്ട്, എല്ലാ നിലക്കുമുള്ള ആളുകൾ ഉണ്ടായിക്കൊള്ളട്ടെ,
പക്ഷേ അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടപ്പിൽ വരികയുള്ളൂ എങ്കിൽ നാം ആരോടാണ് നമ്മുടെ സങ്കടങ്ങൾ പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. നാം ആരോടാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിഷയത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് അസ്മാഉ സിഫാത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള തവസ്സുലാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, അള്ളാഹുമ്മ അള്ളാഹുവേ ഉബ്സുത് അലൈന മിൻ ബറകാതിക വറഹ്മതിക വഫദ്ലിക വറിസ്ഖിക. അള്ളാഹുമ്മ ഉബ്സുത് അലൈന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിശാലമായി നൽകണമേ. ഏതിൽ നിന്നൊക്കെ? മിൻ ബറകാതിക, നിന്റെ എല്ലാ ബറക്കത്തുകളിൽ നിന്നും. നമുക്കറിയാം ബറക്കത്ത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളിലുമുള്ള സിയാദത്തിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഖൈറായിട്ടുള്ള കാര്യങ്ങളുടെ നിലനിൽപ്പും അതിലുള്ള വർദ്ധനവും, അതാണ് ബറക്കത്ത്. ഇവിടെ ബഹുവചനമായിട്ടാണ് പറഞ്ഞത് മിൻ ബറക്കാത്തിക, നിന്നിൽ നിന്നുള്ള എല്ലാ ഖൈറുകളും ആ ഖൈറുകളുടെ വർദ്ധനവുകളും. നാഥ നീ ഞങ്ങൾക്ക് വിശാലമായി നൽകണമേ. കാരണം അവർ പരീക്ഷിക്കപ്പെട്ടു, ഭൗതികമായ കാഴ്ചപ്പാടോടുകൂടി നോക്കിയാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ അതെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ വിജയമാണ്, സംശയമില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, ഇവിടെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നതൊരു വിഷയമല്ല, മറിച്ച് നിന്റെ ബറക്കത്തും റഹ്മത്തും അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ആ ബറക്കാത്തുകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് വിശാലമായി നൽകണമേ. അതാണ് ഉബ്സുത് അലൈന എന്ന് പറഞ്ഞാൽ അതാണ്, വിശാലമായി നൽകണമേ. മിൻ ബറക്കാത്തിക, നിന്റെ ബറക്കത്തുകളിൽ നിന്ന്, വറഹ്മത്തിക നിന്റെ കാരുണ്യത്തിൽ നിന്ന്, വഫദ്ലിക നിന്റെ ഔദാര്യതയിൽ നിന്ന്, വരിസ്ഖിക നിന്റെ ഉപജീവനത്തിൽ നിന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന്, വരിസ്ഖ് അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലത ചോദിക്കുകയാണ്. അതുകൊണ്ട് നാഥ, ഞങ്ങൾ പരീക്ഷിക്കപ്പെട്ടാലും ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഖൈറുകൾ നൽകാൻ കഴിവുള്ള നീയാണ്. ആര് വിചാരിച്ചാലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, നീ വിചാരിച്ചെങ്കിലല്ലാതെ. നീ നൽകിയത് തടയാനോ നീ തടഞ്ഞത് നൽകാനോ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബെ, ഞങ്ങൾ നിന്നിലേക്ക് അഭയം തേടുന്നു, നീ ഞങ്ങൾക്ക് ഉപജീവനത്തിൽ വിശാലത നൽകണം, നിന്റെ ഔദാര്യം നീ ഞങ്ങൾക്ക് വിശാലമായി നൽകണം, നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് നന്നായി നൽകണം, നിന്റെ ബറക്കത്തുകളും നീ ഞങ്ങൾക്ക് നന്നായി നൽകണം. അല്ലാഹുമ്മ ഉബ്സുത് അലൈനാ മിൻ ബറകാതിക വറഹ്മതിക വഫദ്ലിക വറിസ്ഖിക. വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമൽ മുഖീം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ നഈമൽ മുഖീം, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ. നഈം എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, മുഖീം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത്. അല്ലദീ ലാ യഹൂലു, ഒരു മാറ്റം വരാത്ത, വലാ യസൂലു, അതേപോലെ തന്നെ നീങ്ങിപ്പോവുകയും ചെയ്യാത്ത. അപ്പോൾ നീങ്ങിപ്പോകാത്ത, യസൂലു എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവുക, അല്ലദീ ലാ യഹൂലു വലാ യസൂൽ എന്ന് പറഞ്ഞാൽ മാറ്റം വരികയോ നീങ്ങിപ്പോവുകയോ ചെയ്യാത്ത നിലനിൽക്കുന്ന നിഅമത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. ഈ ദുനിയാവിലെ ഖൈറാണ്, അതേപോലെ തന്നെ ഈമാനും തൗഹീദും മതബോധവുമാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ പ്രതിഫലമായി ലഭിക്കുന്ന ഖിയാമത്ത് നാളിലെ നിലനിൽക്കുന്ന അനുഗ്രഹമായ സ്വർഗവും. ആ സ്വർഗം നമുക്ക് നിലനിൽക്കണമെങ്കിൽ നാം നമ്മുടെ ദീനിലും അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്ന നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഈമാനും ഇഖ്ലാസിൽ നിന്നും തെറ്റിപ്പോകാതെ മരിക്കുന്നത് വരെ ഈമാനിൽ നിലകൊള്ളലാണ്, തൗഹീദിൽ നിലകൊള്ളലാണ്, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിലകൊള്ളലാണ്. ലാ യഹൂലു, അതിലൊരു മാറ്റം വരരുത്, വലാ യസൂലു, അത് നീങ്ങിപ്പോവുകയും ചെയ്യരുത്. ഇതും വളരെ ഗംഭീരമായ ആവശ്യപ്പെടലാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമൽ മുഖീമൽ ലദീ ലാ യഹൂലു വലാ യസൂൽ, എന്നൊന്നും നിലനിൽക്കുന്ന മാറ്റം വരാത്ത ഒരു നിഅമത്ത്, ആ നിഅമത്ത് നാഥാ നീ ഞങ്ങൾക്ക് നൽകണമേ. ബദറിൽ വിജയിച്ചു, ഉഹദിൽ ഇതേപോലെയുള്ള പ്രയാസങ്ങളുണ്ടായി, പക്ഷേ അതൊന്നുമല്ല, അതെല്ലാം മാറി മറഞ്ഞുകൊണ്ടിരിക്കും. മറിച്ച് വേണ്ടതെന്താണ്? ഈമാനും ഇഖ്ലാസും, അതൊരിക്കലും നഷ്ടപ്പെടാതെ മരിക്കുന്നത് വരെ ജീവിക്കണം. എങ്കിൽ നാളെ പരലോകത്ത് അവർക്കാണ് സ്വർഗമുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിഅമത്തുകൾ ഞങ്ങൾക്ക് നീ നൽകണമേ. വീണ്ടും അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമ യൗമൽ ഐല. അല്ലാഹുവേ, യൗമുൽ ഐലയിൽ, ഐല എന്ന് പറഞ്ഞാൽ അൽ ഫഖർ, ദാരിദ്ര്യം, ദാരിദ്ര്യത്തിൻ്റെ ദിവസങ്ങളിൽ നിന്നോട് ഞാൻ നിന്റെ നിഅമത്തിനെ തേടുന്നു. നമുക്കറിയാം മനുഷ്യ ജീവിതം എന്നത് എപ്പോഴും ഒരുപോലെയല്ല. അവിടെ പട്ടിണി ഉണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും, സാമ്പത്തിക മാന്ദ്യമുണ്ടാകും, മറ്റു പ്രയാസങ്ങളുണ്ടാകും.
പക്ഷേ അത്തരം സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ നിഅമത്ത് ലഭിക്കും, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കും. അത് നമ്മൾ തേടേണ്ടതുണ്ട്. അത് ഭൗതികമായ വിഭവങ്ങളിലൂടെ മാത്രം ലഭിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടും അള്ളാഹു എന്നെ അനുഗ്രഹിക്കുമെന്ന അടിയുറച്ച വിശ്വാസം കൊണ്ടും മനസ്സിനുണ്ടാകുന്ന സമാധാനവും ഇതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ സമാധാനം, സന്തോഷം, ആഹ്ലാദം, അതേപോലെ തന്നെ ഭൗതികമായ ധന്യതയും ദാരിദ്ര്യത്തിൻ്റെ ദിനങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകണമേ. പട്ടിണിയുടെ നാളുകളിൽ, പ്രയാസങ്ങളുടെ നാളുകളിൽ അള്ളാഹുവേ നിന്റെ നിഅമത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമ യൗമൽ ഐല, ദാരിദ്ര്യത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹുവേ നീ എനിക്ക് നിഅമത്ത് നൽകണമേ, അതിനുവേണ്ടി ഞാൻ നിന്നോട് തേടുന്നു. വൽ അംന യൗമൽ ഹർബ്, യുദ്ധത്തിൻ്റെ നാളുകളിൽ, കെടുതികളുടെ നാളുകളിൽ നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണമേ. ഫിത്നയും യുദ്ധവും അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണമേ. വൽ അംന യൗമൽ ഹർബ്, യുദ്ധനാളുകളിൽ നീ ഞങ്ങൾക്ക് നിർഭയത്വം നൽകണമേ. പട്ടിണിയുടെ നാളുകളിൽ നീ ഞങ്ങൾക്ക് ഐശ്വര്യവും അനുഗ്രഹവും നൽകണമേ. അല്ലാഹുമ്മ ആഇദൻ ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മിൻ സൂഇ മാ അഅതൈതന, നീ ഞങ്ങൾക്ക് നൽകിയതിൻ്റെ കെടുതികളിൽ നിന്നും. ശരിക്കും ശ്രദ്ധിക്കുക, മിൻ സൂഇ മാ അഅതൈതന. ഇവിടെ അല്ലാഹുവിൻ്റെ റസൂൽ മറ്റൊരു റിവായത്തിലുള്ളത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്നാണ്. അള്ളാഹുവേ തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈയുടെ റിവായത്തിൽ അങ്ങനെയാണുള്ളത്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അദബുൽ മുഫ്രദിലുള്ളത് അള്ളാഹുമ്മ ആഇദൻ ബിക, അള്ളാഹുവേ നിന്നോട് അഭയം തേടിക്കൊണ്ട്. ഏതിൽ നിന്ന്? മിൻ സൂഇ മാ അഅതൈതന, നീ ഞങ്ങൾക്ക് നൽകിയതിൻ്റെ കെടുതികളിൽ നിന്നും. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലെ വിഭവങ്ങളായി നൽകിയതിലൊക്കെ പല നിലക്കുമുള്ള ഷെറുകൾ ഉണ്ടായേക്കാം. എങ്ങനെ? ആ വിഷയത്തിൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥകൾ. ഉദാഹരണം പറഞ്ഞാൽ സന്താനങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്, സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. പക്ഷേ ഇവ രണ്ടിലൂടെയും നാം ധാരാളം പരീക്ഷിക്കപ്പെടുന്നു. പല തെറ്റുകളും അനുസരണക്കേടുകളും നാം കാണിക്കാൻ കാരണമായി തീരുന്നത് തന്നെ പല നിലക്കുമുള്ള നിഅമത്തുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വന ബുലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. അപ്പോൾ അള്ളാഹു ഖൈറ് നൽകിയാലും അതിലൊരു പരീക്ഷണമുണ്ട്, ഷെറ് നൽകിയാലും പരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തേടുന്നത് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ, അതിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തെല്ലാം കെടുതികളുണ്ടോ അതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. അല്ലാഹുമ്മ ആഇദൻ ബിക, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇ മാ അഅതൈതന, നീ ഞങ്ങൾക്ക് നൽകിയതിൻ്റെ കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വശരി മാ മനഅത മിന്ന, നീ ഞങ്ങളിൽ നിന്ന് തടഞ്ഞതിൻ്റെ ഷെറിൽ നിന്നും. അതും വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്. ഇതിൽ വളരെ വലിയൊരു ആശയം നിലനിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, വശരി മാ മനഅത മിന്ന, നീ ഞങ്ങളിൽ നിന്ന് തടഞ്ഞതിൻ്റെ ഷെറ്. അള്ളാഹു തടഞ്ഞതിലെങ്ങനെയാണ് ഷെറുണ്ടാവുക? ഒരു കാര്യം അള്ളാഹു നമുക്ക് നൽകിയില്ല, നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്ക് നൽകിയിട്ടില്ല, അള്ളാഹു തടഞ്ഞു വെച്ചതാണ്. പിന്നെ അതിലെങ്ങനെയാണ് ഷെറുണ്ടാവുക? ഉലമാക്കൾ വിശദീകരിച്ചു, നമുക്ക് ലഭിച്ചതിൻ്റെ ഷെറിനേക്കാൾ കൂടുതൽ ലഭിക്കാത്തതിൻ്റെ ഷെറാണ് നമ്മെ ബാധിക്കുക. അതെങ്ങനെയാണ്? അസൂയ, വെറുപ്പ്, വിദ്വേഷം, കൊലപാതകം, ഉപജാപം, ഫസാദ്, ഫിത്ന, എല്ലാം നമുക്ക് ലഭിച്ച ഖൈറിൻ്റെ പേരിലല്ല, നമുക്ക് ലഭിക്കാതെ പോയ ഖൈറിൻ്റെ പേരിലാണ്. മറ്റൊരാളുടെ സമ്പത്ത് കണ്ട് അതേപോലെ ആകുവാൻ വേണ്ടി ആഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് അള്ളാഹു നൽകുന്ന നിഅമത്ത് കണ്ട് അസൂയ വെക്കുക, ആ അസൂയൻ്റെ പേരിൽ പിന്നീടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ചില്ലറയല്ല. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലും അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഷെറിൽ നിന്നും, അത് ചില്ലറ ഷെറല്ല. അതേപോലെ തന്നെ നമുക്ക് തടയപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചുള്ള ചിന്ത, അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള മോശമായ പ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ നമുക്ക് നൽകപ്പെട്ട നന്മകളുടെ ഷെറുകളേക്കാൾ കൂടുതലാണ് നമുക്ക് തടയപ്പെട്ടതിൻ്റെ ഷെറുകൾ പലപ്പോഴും ആളുകളെ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം അസൂയയെ ശക്തമായി നിരാകരിക്കുന്നു. അസൂയ പാടില്ല,
കാരണം അത് വളരെ അപകടകാരിയായ വിഷയമാണ്. മറ്റുള്ള ആളുകൾക്ക് നൽകപ്പെട്ടതിൽ അസഹിഷ്ണുത കാണിക്കൽ അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസത്തിനെതിരാണ്. അതിനോട് യോജിക്കുന്ന പണിയല്ല അസൂയ എന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരാൾ മറ്റൊരാളെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അവൾ തിരിച്ച് സ്നേഹിച്ചിട്ടില്ലെങ്കിലോ അവളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവൾ ജീവിക്കണ്ട, ഇത് ഷെറാണ്. മറ്റൊരാളുടെ മുതൽ, ആ മുതല് തനിക്കതേപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അത് മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ധനം നശിച്ചു പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. വേറൊരാൾക്ക് ലഭിച്ചതുപോലെയുള്ള ഇൽമ് എനിക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അയാളെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോൾ നൽകപ്പെടാത്തതും വളരെ വലിയ ഷെറുകൾക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് ഈ ഭാഗം. വശരിമ മനഅതമിന്ന, നീ ഞങ്ങളിൽ നിന്ന് തടഞ്ഞതിൻ്റെ ഷെറുകളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു, അതേപോലെ തന്നെ നീ നൽകിയതിൻ്റെ കെടുതിയിൽ നിന്നും അഭയം തേടുന്നു. പിന്നീട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈന, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തീർക്കണമേ അൽ ഈമാന, ഈമാനിനെ. വസയ്യിൻഹു ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയത്തിൽ അതിനെ ഒരു അലങ്കാരമാക്കണമേ. ഈ ദുആയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിലൊന്നാണിത്. അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ ഹുജുറാത്തിൽ പറയുന്നത്, സത്യവിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ അലങ്കാരമാണ് എന്നാണ്. വലാക്കിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഈമാനിനോട് മഹബ്ബത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ അലങ്കാരമാക്കിയിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, സത്യനിഷേധവും അനുസരണക്കേടും അധർമ്മവും നിങ്ങൾക്ക് അല്ലാഹു വെറുപ്പുള്ളതുമാക്കിയിരിക്കുന്നു. ആ കാര്യമാണ്, ആ ആയത്തിലുള്ള വിഷയമാണ് ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഞങ്ങൾക്ക് ഈമാനിനോട് അല്ലാഹുവേ നീ സ്നേഹമുണ്ടാക്കി തരണേ. ദുനിയാവിനോടും ദുനിയാവിലെ വിഭവങ്ങളോടുമാണ് പലർക്കും മഹബ്ബത്തുള്ളത്, ഇഷ്ടമുള്ളത്. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ ആദർശമാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ തൗഹീദാണ്. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിൻ്റെ മാർഗത്തിൽ നാടും വീടും മറ്റെല്ലാം ത്യജിക്കേണ്ടി വന്നാലും അവർ അതിന് തയ്യാറാകും. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് മുഹാജിറുകളായിക്കൊണ്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പലായനം ചെയ്തത്. ഈമാനിനെയാണ് അവർ സ്വന്തം നാടിനേക്കാളും വീടിനേക്കാളും എല്ലാം ഇഷ്ടപ്പെട്ടത്. അതാണ് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, ഈമാനിനോട് ഞങ്ങൾക്ക് മഹബ്ബത്ത് ഉണ്ടാക്കി തരണമേ. അതിൻ്റെ മാർഗത്തിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, എന്ത് ഉപദ്രവം സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നാലും ഈമാനിനെ കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാവരുതേ. അതോടൊപ്പം വസയ്യിൻഹു ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ അലങ്കാരമായി വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും നിലപാടുകളിലും ഇടപാടുകളിലുമെല്ലാം ഈമാൻ സ്ഫുരിക്കുന്ന ഒരവസ്ഥ. അത് ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൽ അതുണ്ടാകുന്നത്. ഹൃദയം നന്നാകുമ്പോഴാണല്ലോ ശരീരം നന്നാകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ. അപ്പോൾ ഈമാൻ ഹൃദയത്തിൽ നിറഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ വാക്കിലും പ്രവൃത്തികളിലുമൊക്കെ അത് പ്രകടമാകും. അങ്ങനെ ഈമാൻ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു ജീവിതം, അതാണ് നാം തേടുന്നത്. അല്ലാഹുവേ, ഈമാനിനെ ഞങ്ങളിലേക്ക്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിന എന്ന് പറയുമ്പോൾ ഈമാൻ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയവും പ്രവർത്തനവും, അങ്ങനെ ഈമാൻ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു ജീവിതം. വകരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. വകരിഹ് ഇലൈന, ഞങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി മാറ്റണമേ. എന്തിനെ? അൽ കുഫ്റ, സത്യനിഷേധത്തോട് വെറുപ്പ്. വൽ ഫുസൂഖ, അധർമ്മം, തോന്നിവാസം. വൽ ഇസ്യാൻ, അനുസരണക്കേട്. അപ്പോൾ അനുസരണക്കേടിനോടും തോന്നിവാസങ്ങളോടും സത്യനിഷേധത്തോടും ഞങ്ങൾക്ക് വെറുപ്പുണ്ടാകണമേ. അതാണ് വിശ്വാസികൾ. ഈമാനിനെ സ്നേഹിച്ചാൽ പിന്നെ അവർക്ക് എല്ലാതരം കുഫറുകളോടും എല്ലാതരം ഷിർക്കുകളോടും എല്ലാതരം ബിദഅത്തുകളോടും എല്ലാതരം അനുസരണക്കേടിനോടും എല്ലാതരം തോന്നിവാസങ്ങളോടും വെറുപ്പായിരിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം. എന്നിട്ട് പിന്നീട് പറയുന്നത്, വജഅൽനാ മിന റാഷിദീൻ, ഞങ്ങളെ നീ റാഷിദീങ്ങളിൽ ഉൾപ്പെടുത്തണമേ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം, സന്മാർഗം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. തൻ്റെ ഇടം എന്നൊരർത്ഥമുണ്ട്, സന്മാർഗം എന്ന അർത്ഥവുമുണ്ട്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമുള്ളവരെ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കൂ. തൻ്റെടികളായ ആളുകൾ, അവർക്ക് മാത്രമാണ് സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റുഷ്ദിന് ആ രണ്ട് അർത്ഥവും നൽകപ്പെട്ടത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വജഅൽനാ മിന റാഷിദീൻ, തൻ്റെ ഇടത്തോടുകൂടി സൽക്കർമ്മത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിൽക്കുന്ന ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ.
സൂറത്തുൽ ഹുജറാത്തിലെ ആ ആയത്തിനെ അള്ളാഹു അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാകുന്നു. സന്മാർഗത്തിൻ്റെ ആളുകളും റാഷിദീങ്ങളായ ആളുകളുമാണ് ആര്? ഈമാനിനോട് മഹബ്ബത്തുള്ളവരും അതേപോലെ തന്നെ അനുസരണക്കേടിനോട് വെറുപ്പുള്ളവരുമായ ആളുകൾ. അതുകൊണ്ട് ഇവിടെ തേടുന്നത് ഈമാനിനോട് മഹബ്ബത്ത്, കുഫറിനോട് വെറുപ്പ്, അങ്ങനെയുള്ള റാഷിദീങ്ങളിൽ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തണമേ. വജഅൽനാ മിനർ റാഷിദീൻ. വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ തവഫന മുസ്ലിമീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമേ. വ അഹ്യീന മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യണമേ. വ അൽഹഖ്നാ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഇവിടെ തവഫന മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി മരിപ്പിക്കണമേ എന്ന് പറയാൻ കാരണം, മരണത്തെ മുന്തിക്കാനുള്ള കാരണം എന്താണ്? മുസ്ലിമായി മരിക്കുക എന്നതാണ് പ്രധാനം. ഒരാൾ മുസ്ലിമായിട്ടല്ല ജീവിച്ചത്, പക്ഷേ മരിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തി ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിച്ച് തൗഹീദുള്ള വ്യക്തിയായി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിലാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്തുള്ള ആദർശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ മുന്തിച്ചത്. അല്ലാഹുമ്മ തവഫന മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി നീ ഞങ്ങളെ മരിപ്പിക്കണമേ. വ അഹ്യീന മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകണമേ. കാരണം മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്കേ മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ. വ അൽഹഖ്നാ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ മുസ്ലിമാണ്, ജന്മനാ മുസ്ലിമാണ്, അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന ആളാണ്, പക്ഷേ അയാൾ ഇസ്ലാമിൻ്റെ ആദർശങ്ങളൊന്നും അംഗീകരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് മരിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ആദർശത്തിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ചൊന്നും അറിയാതെ, തൗഹീദിനെക്കുറിച്ച് അറിയാതെ ജീവിച്ച ഒരാൾക്ക് ഒരു പക്ഷേ മരിക്കുന്ന സമയത്ത് തൗഹീദ് സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല സൗഭാഗ്യം നൽകിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കണം, മുസ്ലിമീങ്ങളായിക്കൊണ്ട് തന്നെ മരിക്കുകയും വേണം. യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെട്ട് ജീവിക്കണം. വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ നിങ്ങൾ ഇടവരരുത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് തേടുകയാണ്, അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വ അഹീന മുസ്ലിമീന വ അൽഹഖ്നാ ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ. ഈ ലോകത്തും പരലോകത്തും, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴും സ്വാലിഹീങ്ങളായ കൂട്ടുകാർ, പരലോകത്തും സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നീ ബിസ്വാലിഹീൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പറയുന്നു, ഗൈറ ഖസായ വല മഫ്തൂനീൻ. ഗൈറ ഖസായ ഖിസിയിൽ നിന്ന് വന്നതാണ്. ഗൈറ ഖസായ എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടാത്തവരായി, ഈ ലോകത്തോ ഖബറിലോ മഹ്ഷറിലോ നിന്ദിക്കപ്പെടാത്തവരാകണമേ. വല മഫ്തൂനീൻ, പരീക്ഷണങ്ങൾക്ക് ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെടാത്തവരായും. എന്ന് പറഞ്ഞാൽ നിന്ദ സമ്മാനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതേ. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണക്കേടിലൂടെയാണ് നിന്ദ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് ഈ ലോകത്തും ഖബറിലും മഹ്ഷറിലും നിന്ദരായിത്തീരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാവരുത്. വല മഫ്തൂനീൻ, ഒരു നിലക്കുമുള്ള പരീക്ഷണങ്ങളും. ഈ ദുനിയാവ് പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്, ബർസഖിൻ്റെ ലോകം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്, മഹ്ഷർ പരീക്ഷണം നിറഞ്ഞതാണ്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഗൈറ ഖസായ വല മഫ്തൂനീൻ, പരീക്ഷിക്കപ്പെടാത്തവരായും നിന്ദന്മാരാക്കപ്പെടാത്തവരായും കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കുന്ന, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഖാതിലിൽ കഫറ അല്ലദീന യസുദ്ദൂന അൻ സബീലിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഖാതിലിൽ കഫറ, സത്യനിഷേധികളെ. ഖാതിൽ, ഖതല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ഒന്ന് നശിപ്പിക്കുക, മറ്റൊന്ന് ശപിക്കുക, ലഅനത്തുണ്ടാവുക, കാരുണ്യത്തിൽ നിന്ന് അകറ്റുക. ഈ രണ്ടർത്ഥവും ഇവിടെ ഉദ്ദേശിക്കപ്പെടാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും നശിപ്പിക്കുവാൻ, ഇസ്ലാമിനെ തകർക്കുവാൻ, അവരെ ഉപദ്രവിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആളുകൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൻ്റെ, നീതിയുടെ, നന്മയുടെ, സത്യവിശ്വാസത്തിൻ്റെ ശത്രുക്കൾ, അങ്ങനെയുള്ള ആളുകളെ, അല്ലാഹുമ്മ ഖാതിലിൽ കഫറ അല്ലദീന യസുദ്ദൂന അൻ സബീലിക്, നിന്റെ മതത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരാണവർ. വയുകദ്ദിബൂന റുസുലക, അതേപോലെ തന്നെ നിന്റെ റസൂലുകളെ, അംബിയ മുർസലീങ്ങളെ കളവാക്കുന്ന, മുഴുവൻ റസൂലുകളെയും,
എക്കാലഘട്ടത്തിലും നിയോഗിതരായ റസൂലുകളെ കളവാക്കുകയും അതാണ് വയുക്കദ്ദിബൂന കദ്ദബ യുക്കദ്ദിബ് എന്ന് പറഞ്ഞാൽ കളവാക്കുക. വയുക്കദ്ദിബൂന റസൂലക്, നീ നിയോഗിച്ചയച്ച മുർസലീങ്ങളെ കളവാക്കുകയും അതേപോലെ തന്നെ യസുദ്ദൂന അൻ സബീലിക്, നിന്റെ മാർഗത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്ന സത്യനിഷേധികളായ ആളുകളെ നീ പരാജയപ്പെടുത്തണമേ, അവരെ നീ നശിപ്പിക്കണമേ, അവരുടെ മേൽ നിന്റെ ലഅനത്തുണ്ടാവണമേ. അല്ലാഹുമ്മ ഖാതിലിൽ കഫറ അല്ലദീന യസുദ്ദൂന അൻ സബീലിക് വയുകദ്ദിബൂന റസൂലക് വജഅൽ അലൈഹിം രിജ്സക വഅദാബക, നിന്റെ രിജ്സും നിന്റെ അദാബും അവരുടെ മേൽ നീ വർഷിക്കണമേ. വജഅൽ അലൈഹിം, അവരുടെ മേൽ നീ ആക്കണമേ. എന്തൊക്കെ? രിജ്സക, നിന്റെ രിജ്സ്. രിജ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദാബ്, ശിക്ഷ എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ അദാബ് എന്ന് വേറെയും പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ രിജ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ മോശമായ നിന്ദ്യമായ ശിക്ഷയാണ്, അതും അദാബിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അദാബ് രണ്ട് നിലക്കുണ്ട്, ഒന്ന് കഠിനമായ ശിക്ഷയുണ്ട്, മറ്റൊന്ന് നിന്ദ്യത നൽകിക്കൊണ്ടുള്ള മോശമായ അവസ്ഥ ഉണ്ടായിക്കൊണ്ടുള്ള ശിക്ഷയുമുണ്ട്. ഇത് രണ്ടും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വജഅൽ അലൈഹിം, അവരുടെ മേൽ നീ വർഷിക്കണമേ, രിജ്സക, നിന്നിൽ നിന്നുള്ള ഏറ്റവും മോശമായ നിന്ദ്യമായ ശിക്ഷ, വഅദാബക, മറ്റു കഠിനമായ ശിക്ഷകളും. വീണ്ടും പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഖാതിലിൽ കഫറ, അള്ളാഹുവേ സത്യനിഷേധികളെ, സത്യത്തിൻ്റെ എതിരാളികളായ ആളുകളെ, പ്രത്യേകിച്ചും അല്ലദീന ഊത്തുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ, വേദം നൽകപ്പെട്ടിട്ടും പ്രവാചകന്മാരുണ്ടായിട്ടും ആ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, വേദഗ്രന്ഥങ്ങളെ മാറ്റിമറിച്ചു, പുതിയത് കെട്ടിയുണ്ടാക്കി, പഴയതിനെ മറച്ചുവെച്ചു, ഇങ്ങനെയെല്ലാം സത്യനിഷേധം കാണിക്കുകയും ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും അവരെ നശിപ്പിക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുഹദിൻ്റെ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനം യഹൂദന്മാരായ ആളുകളും അവരുടേതായ കാര്യങ്ങൾ ഇസ്ലാമിനെതിരിൽ, പ്രവാചകനെതിരിൽ ചെയ്തിട്ടുണ്ട്. മദീനയിലുണ്ടായിരുന്ന യഹൂദന്മാർ, അവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മുനാഫിഖീങ്ങൾ, അവരുടേതായ ചില പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളും പ്രവാചകനെതിരിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ആളുകളെയും അള്ളാഹുവേ നീ നശിപ്പിക്കുകയും നിന്റെ ലഅനത്ത് അവരുടെ മേൽ ഉണ്ടാവുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഖാതിലിൽ കഫറത്തൽ ലദീന ഊത്തുൽ കിതാബ് ഇലാഹൽ ഹഖ്, ഓ സാക്ഷാൽ ആരാധ്യനായ അല്ലാഹുവേ. ഇലാഹുൽ ഹഖ് എന്ന് പറഞ്ഞാൽ ന്യായമായും ആരാധിക്കപ്പെടേണ്ടുന്ന സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു, അതാണ് അൽ ഇലാഹ്, അല്ലാഹ്, സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു. അതുകൊണ്ട് ഇലാഹൽ ഹഖ്, സത്യമായും ന്യായമായും ആരാധിക്കപ്പെടുന്നവനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വലിയ, വിപുലമായ, ഗംഭീരമായ ഒരുപാട് മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. വിഷമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അതേപോലെയുള്ള സന്ദർഭങ്ങളിലും അല്ല, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന സമാധാനവും ശാന്തിയും ചില്ലറയല്ല. അതോടൊപ്പം ഈ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു ഉത്തരം നൽകുകയാണെങ്കിൽ പിന്നെ ഇഹത്തിലും പരത്തിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും അന്വേഷിക്കേണ്ടെന്ന ആവശ്യമില്ലാത്ത വിധം അയാൾ വിജയിയായി തീരുകയും ചെയ്യുന്നതാകുന്നു. അതുകൊണ്ട് ശ്രദ്ധേയമായ ഈ ദുആ നമ്മൾ പഠിക്കണം. اللهم لك الحمد كله اللهم لا قابض لما بسطت ولا باسط لما قبضت ولا هادي لما أضللت ولا مضل لمن هديت ولا مقرب لما باعدت ولا مباعد لما قربت ولا معطي لما منعت ولا مانع لما أعطيت اللهم بسط علينا من بركاتك ورحمتك وفضلك ورزقك اللهم إني أسألك النعيم المقيم الذي لا يحول ولا يزول اللهم إني أسألك النعيم يوم العيلة والأمن يوم الحرب اللهم عائذا بك من سوء ما أعطيتنا وشر ما منعت منا اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان
وجعلنا من الراشدين اللهم توفنا مسلمين وأحينا مسلمين وألحقنا بالصالحين غير خزايا ولا مفتونين اللهم قاتل الكفرة الذين يصدون عن سبيلك ويكذبون رسلك واجعل عليهم رجزك وعذابك اللهم قاتل الكفرة الذين أوتوا الكتاب إله الحق ഇതാണ് ഈ ദുആ. ഇത് വലിയ ദുആ ആണ്. എന്നാൽ ഈ ദുആ മുഴുവനായി ചൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പണ്ഡിതന്മാർ ഇതിൽ ചില പ്രത്യേക ഭാഗങ്ങളെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമ യൗമൽ ഐല വൽ അംന യൗമൽ ഹർബ് എന്ന ഭാഗം. അതേപോലെ തന്നെ അല്ലാഹുമ്മ ബിസ്ത അലൈന മിൻ ബറകാതിക വറഹ്മതിക വഫദ്ലിക വരിസ്ഖിക് അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമൽ മുഖീമ അല്ലദി ലാ യഹൂലു വലാ യസൂൽ ഈ ഭാഗങ്ങളൊക്കെ. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൂഇ മാ അഅതൈതന വശരി മാ മനഅത മിന്ന اللهم حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان واجعلنا من الراشدين തുടങ്ങിയ ഭാഗങ്ങൾ. അല്ലെങ്കിൽ اللهم توفنا مسلمين واحينا مسلمين والحقنا بالصالحين غير خزايا ولا مفتونين എന്ന ഭാഗം. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും വേറെ വേറെ തന്നെ ദുആ ചെയ്താലും വിരോധമില്ല. മുഴുവനായി ദുആ ചെയ്താലും വിരോധമില്ല. ഏത് ഘട്ടത്തിലും ഇത് ദുആ ചെയ്യാം. വിത്രിലെ ഖുനൂത്തുകളിൽ ഇത് ദുആ ചെയ്യാം. നമസ്കാരത്തിലെ തശഹുദിൽ നമുക്കിത് ദുആ ചെയ്യാം. സുജൂദിൽ ദുആ ചെയ്യാം. മറ്റു സന്ദർഭങ്ങളിലും ചെയ്യാവുന്ന വളരെ ഗംഭീരമായൊരു ദുആ ആണ്. എല്ലാവരും പഠിക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.